സെറ്റിൽ കാര്യങ്ങൾ വർക്ക് ആവുന്നില്ല, നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കി മാത്രമേ ഉള്ളൂ. ആണല്ലേ, ഞാൻ ഇഷ്ടംപോലെ മിസ്റ്റേക്സ് ഉണ്ടാക്കി നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പെട്ടെന്ന് സങ്കടം വരും, അരമണിക്കൂർ സോറി പിന്നെ ഞാനൊരു 100 സോറി. ജേക്കബിന്റെ സമയത്താണ്, കാരണം ജേക്കബ് അപ്പത്തേക്ക് നമ്മൾ അത്യാവശ്യം ക്ലോസ് ആയി. ആ സിനിമയിൽ ഞാൻ ഒരു ഞാനായിരുന്ന വേറെ അസിസ്റ്റന്റ് ആയിട്ട്, അജുവേട്ടനും ഞാൻ വരുന്ന അസിസ്റ്റന്റ് ആയിട്ട് ബേസിക്കലി. അജുവേട്ടനാണെങ്കിൽ ടെൻഷൻ മോഡ് ടെൻഷൻ അജുവേട്ടൻ രാത്രി പണിയെടുത്തായിരുന്നു കാര്യം പറയാം. അജുവേട്ടൻ 8 മണിക്ക് വിളിച്ചു, എടാ നീ മറ്റേ ലിസ്റ്റ് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. കാരണം പുള്ളി ആദ്യമായിട്ട് ചെയ്യലേ, എന്റെ ഒരു ഫസ്റ്റ് ഡെത്തിന്റെ ടെൻഷൻ ഉണ്ടല്ലോ. അജുവേട്ടൻ ധൈര്യം എടുക്കാൻ ലിസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പിരിയും നാളൊന്നും ചീത്ത് വിളിക്കും. അജുവേട്ടൻ ഇങ്ങോട്ട് ഓഫർ ചെയ്ത് ഏടിയായതാണ് ആ പടത്തില്, നിങ്ങൾ തന്നെ പോകണ്ട, ഞാനും വരാം. സുഖിക്കാന്ന് വിചാരിച്ച് വന്നതാ നവംബറിൽ ദുബായ്, നല്ല ക്ലൈമറ്റ് ആണല്ലോ. പക്ഷെ ആൾക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് ജോലിയോട്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇങ്ങനെ ഒരു പണി എടുക്കേണ്ട സൈഡിൽ നിൽക്കും. അല്ല, വന്നു കഴിഞ്ഞപ്പോ ശരിക്കും ഏടിയായി. ആള് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, മറ്റേ ഓട്ടം ബഹളം, ആ ഒരു സാധാരണ ഏടിക്കുണ്ടാവുന്ന എല്ലാ ടെൻഷനും. അപ്പൊ ആ ടെൻഷൻ കൂടെ ഞാൻ മാനേജ് ചെയ്യണം. സാധാരണ മറ്റേ വടക്കൻ സെൽഫിക്ക് ഒക്കെ വരുമ്പോ ഇവനും ഇവനും കൂടെ കാറിൽ വരുന്നു, കാരവാനിൽ കയറുന്നു, റിലാക്സ്ഡ് ആയിട്ടാണല്ലോ. ഇത് നിവിൻ മാത്രം വരുന്നു. ഞങ്ങൾ ഷൂട്ട് പിന്നീട് അടിമപ്പണി കഴിഞ്ഞിട്ടില്ല. മറ്റേ സാധനം വന്നു, നാളത്തേക്കുള്ള ആ സാധനം അല്ലെങ്കിൽ വിനീത് ചീത്ത വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, നോക്ക് നോക്കാം. അപ്പൊ ആ സെറ്റിൽ ഇങ്ങനെ വേറെ രാജ്യത്ത് ഷൂട്ട് ചെയ്യുന്നതാണ്, അപ്പൊ അതിന്റേതായ കുറെ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞങ്ങളാണെങ്കിൽ അന്ന് ഒരു ഒരേ അപ്പാർട്ട്മെന്റിലാണ് നമ്മള് താമസിച്ചിരുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്ര ചിത്രത്തിൽ രാത്രി എന്റെ അടുത്ത് വന്നിരിക്കും, ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഭക്ഷണം കഴിക്കണം. അപ്പൊ എന്നെ പച്ചത്തെറി വിളിച്ച് ഞാൻ പിന്നെ നമുക്കറിയാം കേട്ടോ പ്രശ്നം എന്തെങ്കിലും മടത്തിൽ കാണിച്ചിട്ടുണ്ടോ, എന്നിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് മുഖത്ത് വെക്കാണ്ടെങ്കിൽ ഇരിക്കും. എന്റെ പതുക്കെ വെക്കിട്ട് ഇനി എന്തിനോട് കുറച്ച് കൂടുതൽ ചൂടായല്ലേ പറഞ്ഞു. ആ ഇന്ന് കുറച്ച് കൂടി പോയി. പക്ഷെ ഞാൻ ജേക്കബോട് കൂടും തീർന്നു, അല്ല കൊറേ മാറി ഡിപ്ലോമസിയുടെ. പക്ഷെ ആൾക്കാരോട് ചൂടായ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഭയങ്കര അലമ്പായിട്ടുള്ള ഫീലിംഗ്. ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്യാണ് നമ്മള്, അത് കഴിയുമ്പോ ഇല്ല ഞാൻ ചൂടായിട്ട് കൊറേ കാലമായി. അല്ലല്ല, ചൂടാവാൻ പോകുന്നതിന് മുമ്പ് കാര്യം പറയും. കാര്യം പറഞ്ഞ് എന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഒന്ന് കേക്ക് പറഞ്ഞിട്ട് കാര്യം പറയുമ്പോ അതെല്ലാം ഇങ്ങനെ കേക്കും. അപ്പൊ നമുക്ക് അറിയാലോ ടിപ്പിംഗ് പോയിന്റ് നമുക്ക് ഉള്ളിൽ ഉണ്ടാവല്ലോ. ആ സമയത്ത് തന്നെ പറയും ഇങ്ങനൊരു മാനസികാവസ്ഥയിലാണ് പോകുന്നത്, ആദ്യം ഒന്ന് കേക്ക് പറഞ്ഞിട്ട് അവളും തിരിച്ച് അവള് ഇച്ചിരി ചൂടാവുന്നു. അവസാനം ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ധ്യാനിന്റെയും ശ്രീനിവാസിന്റെയും നടുക്ക്